ക്യാൻസർ രോഗത്തിനായുള്ള പ്രതിരോധ മാർഗങ്ങളും ചികിത്സാരീതികളും ഫലവത്താകില്ലെന്നത് സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള മിഥ്യാധാരണയാണ്. മാനവരാശി ഇന്നും ഭയത്തോടെ വീക്ഷിക്കുന്ന ഈ രോഗത്തെ ചെറുക്കുവാനുള്ള ലക്ഷ്മി തരു എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതോടൊപ്പം പ്രദേശത്ത് നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നതോടെ ലോകത്തിൽ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ലക്ഷ്മി തരു ഗ്രാമമായി മാറുകയാണ് പുലിയന്നൂർ. ദിനേശ് വെള്ളാറ്റഞ്ഞൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്യാൻസറിനോടുള്ള ജനങ്ങളുടെ ആശങ്കയകറ്റുക, രോഗത്തെ പ്രതിരോധിക്കുക എന്നിവയാണ് ലക്ഷ്മി തരു സൗഹൃദ ഗ്രാമം പദ്ധതി കൊണ്ട് പുലിയന്നൂർ നാലുമണിക്കാറ്റ് സംഘടന ലക്ഷ്യമിടുന്നത്. ഔഷധഗുണമേറെയുള്ള അത്ഭുത വൃക്ഷമാണ് ലക്ഷ്മി തരു. ഈ വൃക്ഷത്തിന്റെ ഇലയും തണ്ടുകളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കഷായം ക്യാൻസർ രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സേവിച്ചാൽ രോഗം പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് ആയുർവേദം പറയുന്നത്. ആമവാദം, സന്ധിവേദന, ഉദരരോഗങ്ങൾ, സ്ത്രീജന്യ രോഗങ്ങൾ എന്നിവയ്ക്ക് ഇലകൊണ്ടുള്ള കഷായം, കുരു ഉപയോഗിച്ചുള്ള എണ്ണ, വിലപിടിപ്പുള്ള തടി എന്നിവയും ഈ വൃക്ഷത്തിന്റെ മേന്മയാണ്. കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളും ഇലക്കഷായം കൊണ്ട് ഇല്ലാതാക്കാമെന്നും ആയുർവേദം ഉറപ്പു നൽകുന്നു. വിവരസാങ്കേതിക വിദ്യയിലും പുതിയ ശാസ്ത്രശാഖകളിലും നാം ബഹുദൂരം മുന്നിലാണെങ്കിലും ക്യാൻസർ രോഗത്തിന്റെ ആധിക്യവും രോഗത്തോടുള്ള ഭയവും സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂർധന്യാവസ്ഥയിൽ ചികിത്സ തേടുന്നതുമൂലം ചികിത്സ ഫലവത്താകാതെ വരികയും തുടർന്ന് സാമ്പത്തികമായും മാനസികമായും തകർന്ന രോഗികളെയും കുടുംബാംഗങ്ങളെയുമാണ് സമൂഹത്തിൽ ഇന്ന് അധികവും കാണാൻ സാധിക്കുന്നത്. തെറ്റായ ആഹാരശീലങ്ങൾ, വ്യായാമമില്ലായ്മ, അമിതവണ്ണം, പുകവലി, മദ്യപാനം തുടങ്ങിയവ കൊണ്ട് ഉണ്ടാകുന്ന ജീവിതശൈലീ രോഗമാണ് ക്യാൻസർ എന്നും ജനിതകമായ കാരണങ്ങൾ കൊണ്ട് 5 മുതൽ 10% വരെയാണ് സാധ്യതയെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ. അതുകൊണ്ടുതന്നെ ലക്ഷ്മി തരുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും രോഗത്തെ പ്രതിരോധിക്കുവാനുമാണ് ഈ സംഘടന മുന്നിട്ടിറങ്ങിയത്. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് നാലുമണിക്കാച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ എല്ലാ വീടുകളിലും ലക്ഷ്മി തരു എന്ന വൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുകയുണ്ടായി. അതിന്റെ പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും ഞങ്ങൾ അതിന്റെ വളർച്ച നിരീക്ഷിക്കുകയും തുടർന്നു വരുന്ന അടുത്ത 5 ജൂൺ പരിസ്ഥിതി ദിനത്തിന് ഏറ്റവും ശക്തിയായിട്ട് വളർത്തിയ ലക്ഷ്മി തരു വളർത്തിയ വീട്ടുകാർക്ക് ഞങ്ങളൊരു സമ്മാനം നൽകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പുലിയന്നൂർ ഗ്രാമത്തിൽ തന്നെ 200 തൈകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായാണ് ഗ്രാമങ്ങളിലെ വീടുകളിൽ പ്രവർത്തകരെത്തി ചെടികൾ നട്ടുപിടിപ്പിച്ചത്. വിവിധ ഘട്ടങ്ങളിൽ ചെടികളുടെ വളർച്ച നിരീക്ഷിച്ച് ഏറ്റവും നല്ല രീതിയിൽ ചെടികൾ സംരക്ഷിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നതിനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. നട്ടുപിടിപ്പിച്ച 200 തൈകളും വീട്ടുകാർ ഉപയോഗിക്കുന്നതോടെ പുലിയന്നൂരിനു മുന്നിൽ ക്യാൻസർ ഇനി മുട്ടുമടക്കും എന്നാണ് നാലുമണിക്കാറ്റ് എന്ന പരിസ്ഥിതി പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ലക്ഷ്മി തരു പോലുള്ള മരങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാം, അത് ഉപയോഗിക്കാം. കാരണം വീടൊന്നൊക്കെ ഒരു ക്യാൻസർ രോഗി വരെ ആയിത്തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ലക്ഷ്മി തരു തിരഞ്ഞെടുത്തത്. ഇത് ശരിക്കും നമ്മുടെ ഒരു വിദേശിയായ വൃക്ഷമാണിത്. ലാറ്റിൻ അമേരിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. ശ്രീ ശ്രീ രവിശങ്കറാണ് 1986 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പറുദീസ വൃക്ഷമെന്ന ഈ മരത്തെ ലക്ഷ്മി തരു എന്ന് നാമകരണം ചെയ്തത്. പദ്ധതി വേലൂർ പഞ്ചായത്ത് മുഴുവനും നടപ്പിലാക്കുക എന്നതാണ് സംഘടനയുടെ അടുത്ത ലക്ഷ്യം. വെള്ളാറ്റഞ്ഞൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീനറി സയൻസ് പ്രവർത്തകനും നാലുമണിക്കാറ്റിന്റെ സ്ഥാപകനുമായ സിൻഡോ പുലിയന്നൂർ, അംഗങ്ങളായ സോളമൻ, ശരത്ചന്ദ്രൻ, ലിൻഡോ ഫ്രെഡി, സുനീഷ്, ശ്രീജിത്ത്, ജയൻ, റിജോ, പ്രണവ്, പ്രദീപ്, ജോമോൻ തുടങ്ങി 20 ലക്ഷ്മി തരു സൗഹൃദ ഗ്രാമമാക്കി മാറ്റാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. പുലിയന്നൂർ ക്ഷീരവികസന സമിതി കർഷകനായ മണലിൽ ഫ്രാൻസിസ് വൃക്ഷത്തെ നട്ടുകൊണ്ടാണ് പദ്ധതിക്ക് ആരംഭം കുറിച്ചത്. ക്യാൻസർ എന്ന മഹാവ്യാധിക്കെതിരെ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മ പദ്ധതിയായ ലക്ഷ്മി തരു സൗഹൃദ ഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ജനങ്ങൾക്ക് ക്യാൻസറിനോടുള്ള ഭീതി അകറ്റുവാനുള്ള മഹത്തായ കർത്തവ്യമാണ് സംഘടന നിർവഹിക്കുന്നത്. സിസിടിവി ന്യൂസ്, വേലൂർ.